2020 രണ്ട് വർഷങ്ങൾ ജീവിതത്തിൽ നിന്നും മായ്ക്കപ്പെട്ട വർഷങ്ങളാണ്. ഇനിയുള്ള സമയങ്ങളിലും സിനിമകൾ ഉണ്ടാവും, സിനിമകൾ വളരെ കൃത്യമായിട്ട് പ്രേക്ഷകൻ കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ സിനിമയ്ക്ക് കാണാൻ വേണ്ടി പോകുന്നുവെങ്കിൽ അത് സിനിമ കാണാൻ വേണ്ടി മാത്രമല്ല, ഒരു യാത്രയുണ്ടാവും. പുതിയ കാലത്ത് സിനിമ ഒരു പഠന വിഷയം കൂടിയാണ്. നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്തേക്ക് സിനിമ പഠിപ്പിക്കുന്നുണ്ട്. ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും വളരെ കൃത്യമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമാക്കാരനായതുകൊണ്ട് മാത്രം അഭിപ്രായം പറയാൻ പാടില്ല എന്നും ഇല്ല. നോർത്ത് ഇന്ത്യയിൽ നടക്കുന്നൊരു കാര്യത്തെക്കുറിച്ച് ഒരാൾ അഭിപ്രായം പറയുന്നു, അത് കേരളത്തിൽ നടക്കുമ്പോൾ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത്. നമുക്ക് ഇയാൾ അഭിപ്രായം പറയണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? സോഷ്യൽ മീഡിയ ജഡ്ജായി മാറുന്ന ഒരു കാലമാണിത്. നമസ്കാരം. കൂടിക്കാഴ്ചയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആമുഖങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരു കലാകാരനാണ് ഇന്ന് നമുക്കൊപ്പം, ശ്രീ മധുബാൽ. സ്വാഗതം. സാധാരണഗതിയിൽ നമ്മളൊരു ഇൻ്റർവ്യൂ തുടങ്ങുന്നത് വളരെ പോസിറ്റീവ് നോട്ടിലാണെന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ തുടങ്ങുന്നത് ഈ ഒരു കോവിഡ് കാലത്തിൽ ആയതുകൊണ്ട് തന്നെ, ഈ നമ്മൾ പൊതുവേ പറയാറുണ്ട് സമാനതകളില്ലാത്ത ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇപ്പം നമ്മൾ തന്നെ ഈ അഭിമുഖത്തിന് തൊട്ട് മുമ്പേ ചേട്ടൻ്റെ പ്രോജക്റ്റുകളെ കുറിച്ച് ചോദിച്ചപ്പോൾ പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. എങ്ങനെ കാണുന്നു ഈ ഒരു കാലഘട്ടത്തെ ആദ്യം? അല്ല, 2020 എന്ന് പറഞ്ഞ രണ്ട് വർഷങ്ങൾ ജീവിതത്തിൽ നിന്നും മായ്ക്കപ്പെട്ട വർഷങ്ങളാണ്. എല്ലാ മനുഷ്യന്മാരുടെയും എല്ലാ ഇടങ്ങളിലും ഈ രണ്ട് വർഷങ്ങൾ തീരെയില്ല. അല്ല, 2022 എങ്ങനെയായിരിക്കും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ നമുക്കെപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ കാര്യം. നമ്മൾ ഇങ്ങനെ ഓരോ പോസിറ്റീവ് നോട്ട്സ് നേരത്തെ പറഞ്ഞല്ലേ, ഈ കോവിഡ് വന്നപ്പോൾ പോസിറ്റീവായി എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഭീകരതയുണ്ട്, നെഗറ്റീവായ സമാധാനം എന്ന് പറയുന്നതായിരുന്നു. ഈ രണ്ട് വർഷങ്ങളിൽ നമ്മൾ അനുഭവിച്ചത്, ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ചത് നെഗറ്റീവ് ആകണമെന്നുള്ളതാണ്. ഈ നെഗറ്റിവിറ്റി ശരിക്കും പറഞ്ഞാൽ സൊസൈറ്റിയിൽ മുഴുവനായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ കാണുന്ന ഒരു വലിയ ദുരന്തവും. അപ്പം നമ്മൾ ജീവിച്ചു പോകുന്ന ഈ കാലത്ത് നമ്മൾ കാര്യങ്ങളെ നെഗറ്റീവായിട്ട് കാണരുതേ എന്ന് ആലോചിച്ചു കൊണ്ടിരുന്ന സമയത്ത് നിന്നുകൊണ്ട് നെഗറ്റീവും ഒരു വലിയ കാര്യമാണെന്ന് ബോധിപ്പിച്ച രണ്ട് വർഷങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത്. അപ്പം ഞാൻ ഇതിനകത്ത് ഒരു കാര്യം ഞാൻ തിരിച്ചറിയുന്നത് എന്ന് വെച്ചാൽ, ജീവിതത്തിൽ പോസിറ്റീവും നെഗറ്റീവുമുണ്ട്, രണ്ടും നമ്മളെ എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ ബാധിക്കുന്നു. നമ്മൾ ആ സ്വാധീനങ്ങൾ കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ മനസ്സിനെ നേരെയാക്കി എടുക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ശരീരം അക്ഷരാർത്ഥത്തിൽ ഏറ്റവും പുണ്യമായിട്ട് സൂക്ഷിക്കേണ്ട ഒരിടമാണ്. അന്തരീക്ഷം അതിനേക്കാൾ പുണ്യമാകണമെന്നാണ്, അതിനേക്കാൾ വൃത്തിയുള്ളതാകണമെന്നാണ്. നമ്മൾ ഈ കാലങ്ങളിൽ മുഴുവൻ ആലോചിച്ചുകൊണ്ടിരുന്നത് മുഴുവൻ വൃത്തിയെക്കുറിച്ചാണ്. അതായത് ആളുകൾ ദൂരത്ത് നിൽക്കുക, വളരെ കൃത്യമായിട്ട് കൈയും കാലും മുഖവും നിരന്തരം കഴുകുക. അത് പഴയ കാലങ്ങളിൽ നമ്മളെപ്പോഴും ഉണ്ടായിരുന്നു, പുറത്തു പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ കൈ കഴുകണം എന്നൊക്കെ പറയുന്ന ചിന്തകളുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴത്തെ കാലത്തേക്ക് വന്നപ്പോഴേക്കും നമ്മൾ നേരെ ഫ്ലാറ്റിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്നാണെങ്കിലും നേരെ കാറിലേക്ക് കയറുന്നു, കാറിൽ നിന്ന് നേരെ ഓഫീസിലേക്ക് ചെല്ലുന്നു, തിരിച്ച് കാറിലേക്ക് കയറുന്നു, പുറത്തൊന്നും ഇടപെടുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ എവിടെയൊക്കെയോ നമ്മളെ ഈ പറയുന്നതിൽ നിന്നും മാറ്റാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് ഒരു രണ്ട് വർഷം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒരു രോഗം കൊണ്ടുപോയിട്ടുണ്ട്. നാളെ ഈ കുറേ കൂടെ ശുദ്ധീകരിക്കപ്പെട്ട മനസ്സുമായിട്ട് നമ്മൾ പുതിയ ലോകത്തിലേക്ക് ചെല്ലും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിക്കും ഈ ഒരു പാൻഡമിക് മനുഷ്യനെ മാറ്റി എന്ന് തീർച്ചയായും ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ നമുക്ക് അറിയാം, കേരളത്തിലെ ജനങ്ങൾ, കേരളത്തിലെ മലയാളികളുടെ ഒരു സ്വഭാവത്തിൽ എന്ന് വെച്ചാൽ, മലയാളി യുദ്ധം കണ്ടിട്ടില്ല. യുദ്ധം ആദ്യമായിട്ട് വേണമെങ്കിൽ അനുഭവിക്കാൻ പറ്റുന്നത് കുവൈറ്റ് വാറിനോട് ചേർന്നിട്ടുള്ള സമയത്താണ് യുദ്ധം കേരളത്തിലേക്ക് വന്നത്. നമ്മൾ പ്രളയം കണ്ടിട്ടില്ലായിരുന്നു. കഴിഞ്ഞൊരു 100 വർഷത്തിനിടയിലുള്ള പ്രളയത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള കഥകളും പിന്നെ നോവലുകളിലുമൊക്കെ ഉണ്ടായിരുന്ന പ്രളയത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളൂ. നമ്മളൊരിക്കലും ഒരു ഈ എന്താ പറയുക, പകർച്ചവ്യാധികളുടെ മഹാമാരികളുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വസൂരി ഉണ്ടായിരുന്നു, കോളറ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടുകേൾവിയല്ല, ചില നോവലുകളിലും കഥകളിലൊക്കെയാണ് ഈ ഒരു പുതിയ തലമുറ വായിച്ചതും അറിഞ്ഞതും. ഇതെല്ലാം കഴിഞ്ഞൊരു 10 വർഷത്തിനുള്ളിൽ ശരിക്ക് 20 വർഷത്തിനുള്ളിൽ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് പല തരത്തിലായിട്ട്. അപ്പം
ഓരോ വർഷവും നമ്മൾ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് പോകുന്നത്. അപ്പോൾ ആ ശുഭാപ്തി എല്ലാം ഒന്ന് കലങ്ങിത്തെളിയുക എന്നും കൂടെ ഫിൽട്ടർ ചെയ്യപ്പെടുക എന്നാണ്. ആ ഫിൽട്ടറിങ് ആണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മനുഷ്യൻ്റെ മനസ്സിലും ഫിൽട്ടർ ചെയ്യപ്പെടുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കുറേ പേരെങ്കിലും ഇതിൽ അഫക്റ്റഡ് ആയി ഉണ്ട് ഈ പാൻഡമിക് വന്നപ്പോൾ. കാര്യം അവർ പറയുന്നുണ്ട് നമ്മൾ ഓടി പാറി നടന്നവരാണ്, പക്ഷേ ഇത് ഞങ്ങളെ വല്ലാതെ ബാധിച്ചു, ഞങ്ങളെ പിടിച്ച് തളച്ചിട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മറ്റ് ചിലർ ഇപ്പം വായനയുടെ എഴുത്തിൻ്റെ ലോകത്ത് തന്നെ ഉള്ള ഒരുപാട് പേരുമായിട്ട് കുറേ വായിക്കാൻ പറ്റി ഈ സമയത്ത്. ഞങ്ങൾക്ക് സമയം കിട്ടി കുറേ, കാര്യം ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനൊരു ഇടവേള കിട്ടി. അപ്പോൾ കുറേ വായിക്കാൻ പറ്റി, വീണ്ടും എഴുത്തിൻ്റെയും വായനയുടെയും വഴിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റി. മധുബാലേട്ടനെ സംബന്ധിച്ച് അത്തരം ഏറ്റവും കഴിഞ്ഞാൽ 2016 എൻ്റെ ഒരു കഥ വരുന്നത്. 17, 18, 19 തീയതികളിൽ 3 സജീവമായിട്ട് എഴുതുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അച്ചടിക്കപ്പെടുന്നില്ല, അവിടെ ഇവിടെ കുറിച്ച് വെക്കുന്നുണ്ടെന്ന് മാത്രമുള്ളൂ. പക്ഷേ 2020 ഞാൻ 9 കഥ എഴുതി എന്നുള്ളതാണ്. കഴിഞ്ഞ അതായത് വർഷത്തിൽ ചിലപ്പോൾ 2 കഥയും 3 കഥയൊക്കെയാണ് ഞാൻ എഴുതുന്നത് കഴിഞ്ഞു. പക്ഷേ ആ 3 കൂടെ തീർത്തിട്ട് ഞാൻ ഈ 2020 എന്ന് പറയുന്ന വർഷത്തിൽ 9 എഴുതി. 10 ശരിക്കും 2019 ഒരു കഥയടക്കമാണെങ്കിൽ 10 എഴുതി. ഇപ്പോൾ കയ്യിൽ ഏകദേശം 5 കയ്യിലുണ്ട്, തീർത്തിട്ടില്ല, തീരാതെ നിൽക്കുന്നത്. പക്ഷെ ഞാൻ തിരിച്ചറിഞ്ഞ ഒരു കാര്യം, കഴിഞ്ഞ വർഷം നമ്മൾ എന്തായിരുന്നു വെച്ചാൽ, നേരത്തെ ഇപ്പം പറഞ്ഞതുപോലെ സെനറ്റ് പറഞ്ഞ പോലെ നമ്മൾ ഇത് കുറച്ച് കാലത്തേക്കാണല്ലോ, നമ്മളൊരു റിലാക്സ്ഡ് ടൈമാണ്, നമ്മളൊരു വെക്കേഷൻ പീരീഡാണ്. ഇത്രയും നാൾ നമ്മൾ ഓടി നടന്നു, പല കാര്യങ്ങളും ചെയ്തു, ഇനി നമുക്ക് കുറച്ച് വായിക്കാം, കുറച്ച് എഴുതാം എന്നൊക്കെ പറയുന്ന അവസ്ഥയാണല്ലോ. പക്ഷേ അതൊരു ഒരു വർഷത്തേക്കൊക്കെ ആയിരുന്നു നമ്മൾ ചിന്തിച്ചിട്ട് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഒരു വർഷം കഴിഞ്ഞ് ഈ വർഷവും 2021 ഇതേ അവസ്ഥ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ എനിക്ക് സത്യത്തിൽ എഴുതാനൊന്നും തോന്നുന്നില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. വായിക്കാനും തോന്നുന്നില്ല, കാരണം വായിക്കുന്നുണ്ട്, വായിക്കുന്നില്ല എന്നൊന്നും പറയരുത്. വായിക്കുന്നുണ്ട്, കഥകൾ വായിക്കുന്നുണ്ട്, നോവൽ വായിക്കുന്നുണ്ട്, എല്ലാ പുസ്തകങ്ങളും വായിക്കുന്നുണ്ട്, പലതരത്തിലുള്ള കാര്യങ്ങളും വായിച്ചു പോകുന്നുണ്ട്. പക്ഷേ മുമ്പൊരു ദിവസം ചിലപ്പോൾ വേണമെങ്കിൽ 50-100 പേജോളം വായിച്ചിരുന്ന അവസ്ഥയിൽ നിന്നും മാറിയിട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ വളരെ സജീവമുണ്ട്. ഒരു ബുക്കൊക്കെ ഒരു ദിവസം കൊണ്ടൊക്കെ തീർത്ത വർഷമായിരുന്നു കഴിഞ്ഞ വർഷം. പക്ഷേ ഈ വർഷം ഒരു 5 വായിച്ചു കഴിയുമ്പോഴേക്കും മൈൻഡ് ഡിവേറ്റ് ചെയ്യും, നമ്മൾ വേറെ കാര്യങ്ങളിലേക്ക് അലയ്ക്കും. ഇനി എന്താണ് ചെയ്യുക, അടുത്തത് എന്തായിരിക്കും, നമ്മൾ ചില പ്രോജക്റ്റുകൾ ചെയ്യാൻ പോകുന്നു, അതിനെക്കുറിച്ച് എന്തെങ്കിലും വഴിയുണ്ടോ, ഇങ്ങനെ ആളുകൾക്ക് പ്രശ്നമുണ്ടാകുന്നുണ്ട്, ലോക്ക്ഡൗണിൻ്റെ ഇഷ്യൂസ് കൂടുതലാകുന്നു, എങ്ങനെയാണ് ജീവിക്കുക, ശമ്പളം കിട്ടുന്ന കക്ഷികൾ, ജോലിയില്ലാത്തവർ, ഇതുവരെ ഉണ്ടായിരുന്ന EMI അടയ്ക്കുക തുടങ്ങിയുള്ള പല തരത്തിലുള്ള ഇഷ്യൂസും നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നുണ്ട്. കാരണം രോഗമുള്ള, അതായത് കോവിഡ് അല്ലാത്ത മറ്റ് രോഗങ്ങൾ വന്നിട്ടുള്ള ആളുകളുടെ അവസ്ഥകൾ നമ്മൾ കാണുന്നുണ്ട്, അതിൻ്റെ വേവലാതികൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഒക്കെ നമ്മൾ ആലോചിക്കുന്നത് വായന നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല, എഴുതാൻ നമ്മളെ പറ്റുന്നില്ല. ഈ വർഷം അങ്ങനെ ഈ പറയുന്ന നമ്മൾ ഇത് ഇനി ഇതിനകത്തൊന്ന് മാറിയാൽ മാത്രമേ, കാരണം ഒരു മിനിമം ഏതെങ്കിലും തരത്തിലൊരു ശുഭാപ്തി വിശ്വാസത്തിൻ്റെ തോതിൽ കൂടിയാൽ മാത്രമേ നമ്മളൊന്ന് സെറ്റാവുള്ളൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നോട് പരിചിതമായ, എനിക്ക് പരിചയമുള്ള എഴുത്തുകാരായ സുഹൃത്തുക്കൾ, എഴുത്തുകാരായ മഹാ എഴുത്തുകാരന്മാരൊക്കെ ഈ പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള, കാരണം ചെയ്യാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്, നമ്മുടെ ചിന്തകൾ നമ്മളെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യിപ്പിക്കാനില്ല എന്നുള്ളതാണ് സത്യം. ഈ മറ്റൊരു കാര്യം ഇപ്പം ഈ പറഞ്ഞത് തന്നെ, ഈ ഒരു പ്രവചനാതീതമായ ഒരു സ്വഭാവം എല്ലാ കാര്യത്തിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇന്നത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്നതിലേക്ക് പോകാൻ പറ്റും എന്ന് ഇപ്പോഴും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുന്നില്ല. ആ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സമയത്തും സിനിമകളുടെ പ്രൊഡക്ഷൻ ഇപ്പോൾ പലതും പകുതി വഴിക്കുണ്ട്, ചിലത് തുടങ്ങി വീണ്ടും നിർത്തി വെച്ചു. ഇപ്പോൾ ഇന്നലെ തന്നെ പീരുമേട്ടിലൊരു ഷൂട്ട് തുടങ്ങി നിർത്തി വെക്കേണ്ടി വന്നു. അപ്പം എന്താണ് ഈ സിനിമയുടെ, കേരളത്തിലെ സിനിമയുടെ ഒരു ഭാവി അങ്ങ് നോക്കി കാണുന്നത്? അല്ല, കേരളത്തിലെ സിനിമകൾ ഞാൻ ഒരു കാര്യം തിരിച്ചറിയുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഇപ്പം ഞാൻ ഇതേപോലെ തന്നെ പറയുന്നത്, കഴിഞ്ഞ വർഷം ശരിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ തന്നെ, കാരണം കാണാതെ പോയ മുഴുവൻ സിനിമകളും കണ്ടു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലൂടെ പല സിനിമകളും നമ്മൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള സിനിമകൾ കാണാൻ ശ്രമിച്ചു. ഒരു ദിവസം ഒരു സിനിമയും ഒരു പുസ്തകവും എന്നുള്ള രീതിയിലൊക്കെ പോയ ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പം അത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഇനിയുള്ള സമയങ്ങളിലും സിനിമകൾ ഉണ്ടാവും, സിനിമകൾ വളരെ കൃത്യമായിട്ട് പ്രേക്ഷകൻ കാണും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ
കാണാൻ ആഗ്രഹിക്കുകയും ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കലാരൂപം ഒരർത്ഥത്തിൽ സിനിമ തന്നെയാണ് അത് വളരെ വ്യാപകമായിട്ട് നിലനിൽക്കുന്ന ഒരു മീഡിയം തന്നെയാണ് അപ്പം പണ്ടുള്ളതിനേക്കാൾ കുറേക്കൂടെ വളരെ സജീവമായിട്ട് സിനിമ എടുക്കാനുള്ള ആളുകളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പോലും സിനിമ എടുക്കാമെന്ന തരത്തിലേക്ക് ചിന്തിക്കാനുള്ള ഗംഭീരമായൊരു മനസ്സും ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന തരത്തിലേക്ക് സിനിമ എന്ന് പറയുന്ന മീഡിയം എത്തിയിട്ടുണ്ട് അപ്പം സിനിമ ഒരിക്കലും പിന്നിലേക്ക് പോകില്ല ടെലിവിഷൻ വന്നപ്പോഴോ ഇതേപോലെ തന്നെ അവസ്ഥകളായിരുന്നു പണ്ട് ആളുകൾ പറഞ്ഞു ടി വി വന്നതോടുകൂടി സിനിമ ഇല്ലാതാവും എന്ന് പറഞ്ഞു പക്ഷേ ടി വി വന്നപ്പോൾ സിനിമയും ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്കൊരു ഒ ടി ടി പ്ലാറ്റ്ഫോം വരുമ്പോൾ ആ പ്ലാറ്റ്ഫോമിലും സിനിമയുണ്ടാവും ഇതിനെല്ലാത്തിനും ഉപരിയായിട്ട് ഏറ്റവും ഗംഭീരമായിട്ട് ആലോചിക്കേണ്ട ഒരു വിഷയം തന്നെ സിനിമ എന്ന് പറയുന്നത് ഒരു 14-inch ടി വിയിലേക്കോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീനിലേക്കോ കാണാനുള്ള ഒരു വസ്തുവല്ല അത് ഞാൻ കാണുന്നത് 70mm വിസ്താരമായ പ്രൊജക്ഷനിലുള്ള ലെവലിൽ ഞാൻ അതിനെ കാണുന്നത് കാരണം അത്രമാത്രം വിശാലമാണ് കാരണം ഈ എന്തുകൊണ്ടിത് പറയുന്നത് വെച്ചാൽ ലോകത്തെ ഏറ്റവും നല്ല സിനിമ ആകാശത്താണ് നടക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഈ നക്ഷത്രങ്ങളും നക്ഷത്രങ്ങളുടെ സമൂഹങ്ങളും ചേർത്തുകൊണ്ടുണ്ടാക്കുന്ന വൈഡ് സ്ക്രീനിലുള്ള കഥകളുണ്ട് അതിനകത്ത് ഓറിയോണിൻ്റെയൊക്കെ കഥകൾ നമുക്ക് അപ്പം അത് നമ്മൾ കണ്ടിട്ടുള്ള കേൾക്കുകയുള്ളതുകൊണ്ട് നമ്മൾ ആകാശത്തേക്ക് കണ്ണു തുറന്ന് നിൽക്കുന്ന ആ ഒരു മനസ്സ് തീർച്ചയായും സിനിമാ സ്ക്രീനിൻ്റെ മുമ്പിലേക്ക് നമ്മൾ ആലോചിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരിക്കലും ആ കാഴ്ചയുടെ ഒരു ഒരു സൗന്ദര്യം ആ കാഴ്ചയുടെ ഒരു അനുഭവം ഒരു കാരണവശാലും നമ്മുടെ മൊബൈൽ ഫോണിൽ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് സിനിമ സജീവമായിട്ട് നിലനിൽക്കുക തന്നെ ചെയ്യും അതിന് എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും സിനിമ ഇതിനെല്ലാം അതിജീവിച്ചു കൊണ്ടുവരുന്ന ഏക കലാരൂപം സിനിമ തന്നെയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പം അങ്ങ് പറഞ്ഞതിൽ തന്നെയുള്ള ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ അടുത്ത ചില സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചപ്പോൾ തിയേറ്റർ ഉടമകളായിട്ടുള്ള സുഹൃത്തുക്കൾ അപ്പോൾ അവർ വലിയ ആശങ്കയിലാണ് കാര്യം ഈ ഒരു പാൻഡമിക് അങ്ങോട്ട് കഴിഞ്ഞാൽ ഇവരിപ്പം ആദ്യത്തെ ഒരു ഘട്ടം കഴിഞ്ഞ് ജനങ്ങളെ ആകർഷിച്ച് തുടങ്ങിയ ഒരു ഘട്ടത്തിലാണ് വീണ്ടും റിലീസിംഗ് നിന്ന പല സിനിമകളും തിരിച്ച് വലിക്കേണ്ടി വന്നു അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് വീണ്ടും ഈ ഒരു അവസ്ഥയിലോട്ട് പോയത് ഇനി വീണ്ടും ആളുകളെ ഇതുപോലെ കൊണ്ടുവരും പഴയതുപോലെ നമ്മളിപ്പം ഈ തിയേറ്ററുകൾ പൂരപ്പറമ്പുകളാക്കുന്ന നമ്മൾ ക്ലിഷേ പറയാറുണ്ട് ആ രീതിയിലൊക്കെ ആവണമെങ്കിൽ എത്ര കാലം എടുക്കും ഞാൻ അതിന് വലിയ ദൂരമൊന്നും ഞാൻ കാണുന്നില്ല കാരണം ഇപ്പം നമ്മളീ പറയുന്ന തേർഡ് വേവ് എന്ന് പറയുന്ന ഒരു ഇതിലാണ് നമ്മൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത് സെക്കൻഡ് വേവിനകത്തും കുറഞ്ഞുകൊണ്ടാണ് തേർഡ് വേവിനകത്തും ഈ തേർഡ് വേവിൻ്റെ ഒരു അവസ്ഥ വരുമ്പോഴേക്കും എൻ്റെ ഒരു പ്രതീക്ഷയാണ് കേട്ടോ നമ്മളിതൊരു സ്വപ്നം കാണാനുള്ള ആഗ്രഹങ്ങളുടെ പുറത്ത് നിന്നുകൊണ്ട് പറയുന്നതാണ് സ്വാഭാവികമായിട്ടും കുറേ മനുഷ്യന്മാർ ഒരു മെജോറിറ്റി ഓഫ് പേഴ്സൺസും വാക്സിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കും ഉള്ളിലുള്ളൊരു ധൈര്യമാണത് വാക്സിനേഷൻ ധൈര്യമാണത് അപ്പം സ്വാഭാവികമായിട്ടും നമുക്ക് ഉള്ളിൽ ഈ ഒരു നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവല് കൂടുകയും ചെയ്യും ഈ രോഗം കൊണ്ട് മരിക്കും എന്ന് തോന്നുന്ന അവസ്ഥ ഉണ്ടാവില്ല എന്ന് കരുതാനാണ് എനിക്ക് ഇഷ്ടം അപ്പോൾ അതുകൊണ്ട് തന്നെ പനി പോലെ ജലദോഷം പോലെ ഒക്കെ തന്നെയുള്ള ഒരു നമുക്ക് കാരണം വെച്ചാൽ ഈ വൈറൽ ഫീവറുകളാണ് ഇതെല്ലാം അപ്പോൾ ആ വൈറസിൻ്റെ എഫക്റ്റിൽ കൊണ്ട് ഇതുണ്ടാകുന്ന രോഗമായിട്ടിത് മാറി സ്വാഭാവികമായിട്ടും അപ്പുറത്ത് ഇതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ അല്ലാതെ മുഴുവൻ മനുഷ്യന്മാരും ഈ ലോക്ക്ഡൗണിലാകുകയും മുഴുവൻ മനുഷ്യന്മാരും ക്വാറന്റൈനിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരവസ്ഥ ഉണ്ടാവാതിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ആ പ്രതീക്ഷ സ്വാഭാവികമായിട്ടും നമുക്ക് നമ്മുടെ സിനിമാ തിയേറ്ററുകളിലും ഉത്സവപ്പറമ്പുകളിലും അമ്പലങ്ങളിലും ലോകത്തിൻ്റെ സകല ഇടങ്ങളിലും ടൂറിസ്റ്റ് സെൻറ്ററുകളിലും ഒക്കെ സജീവമായിട്ട് ജനപങ്കാളിത്തം ഉണ്ടാവും എന്നുള്ള വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം ഇപ്പം അങ്ങ് പറയുന്നത് അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു മറുഭാഗം പറയട്ടെ ഇപ്പോൾ കുറേ പേരെങ്കിലും ഈ ആമസോൺ അല്ലെങ്കിൽ നെറ്റ്ഫ്ലിക്സ് ഇതിൽ കംഫർട്ടബിൾ സോണായി കണ്ടെത്തുന്നവരുണ്ട് എന്ന് വെച്ചാൽ തിയേറ്ററിൽ പോയി കണ്ടാൽ മാത്രമേ സിനിമ ആസ്വദിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ പോലും പലപ്പോഴും ഇന്നിപ്പം പ്രൊഡക്ഷൻ എക്യുപ്മെൻസ് ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ട് പലരുടെ അപ്പം ഇത് ഇതുവഴി ഇത് അവരുടെ ഫാമിലിയുമായിട്ട് എന്തിന് വെറുതെ തിയേറ്ററിൽ ഇപ്പോൾ മൾട്ടിപ്ലക്സിൻ്റെ ചാർജ് തന്നെ അറിയാം എല്ലാവർക്കും അപ്പം സ്വസ്ഥമായി കുടുംബത്തോടൊപ്പം വീട്ടിലിരുന്ന് തന്നെ കാണാം എന്നുള്ള ഒരു തരത്തിലോട്ട് പോയിട്ടുണ്ട് ഇത് ഈ സിനിമ എന്ന ഒരു വ്യവസായത്തെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൊമേഴ്സ്യൽ പാർട്ടി നോക്കുമ്പോൾ ബാധിക്കുമോ ഇല്ല സാർ ഞാൻ ഇതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ എന്തിനാണ് റെസ്റ്റോറൻറ്റുകളിൽ പോയി ഭക്ഷണം കഴിക്കാൻ പോകുന്നത് വീട്ടിലുണ്ടാക്കി കഴിച്ചാൽ പോരെ ഒരു ചേഞ്ച് നിങ്ങൾ എന്തിനാണ് ഒരു അമ്പലത്തിലേക്ക് പോകുന്നത് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമുക്ക് സാധിക്കുന്നതാണ് സിനിമ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ് മീഡിയമാണ് നിങ്ങൾ സിനിമയ്ക്ക് കാണാൻ വേണ്ടി പോകുന്നുവെങ്കിൽ അത് സിനിമ കാണാൻ വേണ്ടി മാത്രമല്ല ഒരു യാത്ര ഉണ്ടാവുന്നത് മൾട്ടിപ്ലക്സിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തീർച്ചയായും
അതിനകത്തുള്ള ഒരു കറക്കം ഉണ്ടാവുന്നുണ്ട്. അതൊരു അഡീഷണൽ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത് മാനസിക ഉല്ലാസം എന്ന് പറയുന്നത് തന്നെയാണ്. മെൻ്റൽ സ്ട്രെങ്ത് കൂട്ടുക, മനസ്സിനെ സന്തോഷമുള്ളതാക്കി മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. സിനിമ മനസ്സിനെ സന്തോഷമുള്ളതാക്കുന്നു. കാരണം എന്തെന്ന് വെച്ചാൽ സിനിമ കാണാൻ വേണ്ടി പോകുന്ന ആ യാത്ര മുതൽ, അതിനുള്ള പ്രിപ്പറേഷൻ മുതൽ നിങ്ങളുടെ മനസ്സ് സജീവമായിട്ട് ഒരു കാര്യത്തിന് വേണ്ടി ഇടപെടുന്നുണ്ട്. ആ ഇടപെടലുകളാണ് നമ്മുടെ മോട്ടിവേറ്റ് ചെയ്യപ്പെടുന്നത്, നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ. നമുക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം വീട്ടിൽ കിട്ടുന്നുണ്ട്, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്താൽ മതി. ഈ ഞാൻ ഒരുപാട് യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് യാത്ര ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും വേണമെങ്കിൽ ടിവി സ്ക്രീനിലിട്ടിട്ട് യാത്രാ പരിപാടികൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷേ ആ യാത്രാ പരിപാടികൾ കണ്ടിട്ട് ഈ സ്ഥലങ്ങൾ മുഴുവൻ കണ്ടു എന്ന് നമുക്ക് ഉറപ്പിക്കാനും പറ്റും. സ്ക്രീനിൽ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ വഴികളും, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് വരെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഫീലിംഗ് എന്ന പക്ഷേ നമ്മൾ ആ മണ്ണിൽ ചവിട്ടി നിൽക്കുമ്പോൾ, അവിടുത്തെ കാറ്റ് അനുഭവിക്കുമ്പോൾ, അവിടുത്തെ വെള്ളം കുടിക്കുമ്പോൾ ഒക്കെ കിട്ടുന്നൊരു ഫീലുണ്ട്. അത് ഒരിക്കലും വീട്ടിലിരുന്ന് കിട്ടില്ല എന്നുള്ളതാണ്. വീടിനപ്പുറത്തേക്ക് വേറൊരു ലോകവും കൂടെ ഉണ്ടെന്നുള്ളതാണ്. എല്ലാ മനുഷ്യരും തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് വീട് തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു. തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നത് പുറത്തേക്ക് പോകാൻ ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്, അതിനകത്ത് സിനിമയും സഞ്ചാരവുമുണ്ട് എന്നുള്ളതാണ്. അവിടെ തന്നെയാണ് ഈ അടുത്ത ഒരു ചോദ്യവും വരുന്നത്. അതായത് ഈ ഇപ്പോൾ നേരത്തെ പറഞ്ഞു മൊബൈൽ ടെക്നോളജിയിൽ വരെ നമ്മൾ സിനിമ നിർമ്മിക്കുന്ന കാലത്തോട്ട് എത്തിക്കഴിഞ്ഞു. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്, ഒരുപാട് കഴിവുള്ള ചെറുപ്പക്കാർ ആ മേഖലയിലേക്ക് കടന്നു വരുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ കാര്യം നോക്കുമ്പോൾ, ഇപ്പോൾ അങ്ങനെ പോലുള്ളവർ വളരെയധികം ആഴത്തിൽ വായിക്കുകയും എഴുതുകയൊക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ സ്ക്രിപ്റ്റിൻ്റെ മുകളിലുണ്ടാക്കിയ സിനിമകളാണ് നമ്മുടെ മുന്നിലുള്ളത്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ കാണുന്ന പല സിനിമകളിലും അത്തരത്തിലൊരു സ്ക്രിപ്റ്റ്, ഇതിൻ്റെ സ്ക്രിപ്റ്റിന് വേണ്ടി ഒരു അതിനൊരു ഡെപ്ത് ഉണ്ടോ എന്ന് പോലും നമുക്ക് തോന്നാറുണ്ട്. ഈ പറയുന്ന ടെക്നോളജി എല്ലാം അതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. വളരെ ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഈ പറയുന്ന വലിയൊരു താര നിരയൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന സിനിമകളായിരിക്കും. പക്ഷേ ഇപ്പം MT മുതൽ ഇങ്ങോട്ടുള്ളവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ, ഇവരൊക്കെ പണ്ട് ഭാരതപ്പുഴയുടെ തീരത്ത് മുറിയെടുത്ത് ഭാരതപ്പുഴ അനുഭവിച്ചുകൊണ്ട് സ്ക്രിപ്റ്റ് എഴുതിയ കാര്യങ്ങളൊക്കെ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം, ഈ ഒരു കഥാതന്തുവിനെ മനസ്സിലേക്ക് ആവാഹിക്കുകയും അതിനെ ഉൾക്കൊണ്ടുകൊണ്ട് സ്ക്രിപ്റ്റാക്കി മാറ്റുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം നമുക്ക് കൈവിട്ടു പോയോ എന്നൊരു ചിലപ്പോഴെങ്കിലും തോന്നാറുണ്ട്. എനിക്കങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. കാരണം എന്താണ്, ഈ നമ്മൾ നടന്നു പോകുന്ന വഴിയിൽ കാണുന്ന കാഴ്ചകൾ തന്നെയാണ് നമ്മളെ മനസ്സിനെ സ്വാധീനിക്കുന്നത്. ഞാൻ എപ്പോഴും പറയും റോഡിനകത്ത് എഴുതി വെച്ചിട്ടുള്ള ഒരു വചനം പോലും നമുക്ക് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ക്രിയേറ്റീവ് മോട്ടീവ് ആയി മാറാറുണ്ട്. അപ്പം വളരെ ചിന്തിക്കുകയും കൃത്യമായ ആളുകളുമായിട്ട് അനുഭവിക്കുകയും ആളുകളുമായിട്ടുള്ള സഹവാസം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന രീതിയിൽ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള മൈൻഡ് ഉണ്ടാവുക. എല്ലാ മനുഷ്യന്മാരും എഴുത്തുകാരാകണമെന്നോ എല്ലാ മനുഷ്യന്മാരും ചലച്ചിത്രകാരന്മാരാകണമെന്നോ എന്നൊന്നും ഉണ്ടാവണമെന്നില്ല. പക്ഷേ ഇതിനെല്ലാത്തിനും മറികടന്നുകൊണ്ട് ചിലത് മാത്രം നിലനിൽക്കും. ആ ചിലത് നിലനിൽക്കുന്നതിന് അതിനൊരു ആത്മാവുണ്ടാവും, ഒരു സോളുണ്ടാവും. സോളുള്ളത് നിലനിൽക്കുള്ളൂ, അല്ലാത്തത് മുഴുവൻ നമ്മൾ കാറ്റത്തിട്ടതുപോലെ പോവുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പം ആത്മാവുള്ള കാര്യങ്ങൾ എഴുതാൻ പറ്റുന്ന എഴുത്തുകാരുണ്ടാവും, ആത്മാവുള്ളത് ദൃശ്യമാക്കാൻ പറ്റുന്ന ചലച്ചിത്രകാരന്മാരുണ്ടാവും. അപ്പം ഇപ്പോൾ ഉള്ളതിന് ഞാൻ പറഞ്ഞില്ല, ഇപ്പം എഴുതാൻ പോലും അറിയാത്തവനെ പോലും കൊണ്ട് പോലും പിന്നെ ലോകത്തിലെ എല്ലാ മനുഷ്യന്മാരുടെയും മനസ്സിൽ ഒരു കഥയെങ്കിലും ഉണ്ടാവും. അതെ, ഒരു കഥ എല്ലാവരുടെയും ഉള്ളിലുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കഥ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ കഥയും മൂന്നാമത്തെ കഥയും ഉണ്ട് ഇതിനകത്ത്. അതുണ്ടെങ്കിൽ മാത്രമേ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ഒരു കഥ എഴുതാൻ പറ്റാത്തതായിട്ട് ആരുമില്ല എന്നുള്ളതാണ് ഞാനിത് പറയാൻ കാരണം. തലപ്പാവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം തലപ്പാവ് ഒരു നടന്ന കഥയുടെ ദൃശ്യാവിഷ്കാരമായിരുന്നു. എൻ്റെ അടുത്ത് ഏകദേശം ഞാൻ തന്നെ എണ്ണിയാൽ തീരാത്ത അത്രയും ഈ അനുഭവ കഥകൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് നടന്നതാണ്, ഞങ്ങളുടെ നാട്ടിൽ നടന്നതാണ്, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ നടന്നതാണ്, ഞങ്ങളുടെ 10 വീട് അപ്പുറത്ത് നടന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പറ്റം കഥകൾ ഈ പറയുന്ന നടന്ന കഥകളുമായിട്ട് എൻ്റെ അടുത്ത് ആൾക്കാർ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഈ നടന്ന കഥകൾ മുഴുവൻ സിനിമയാക്കലല്ല എൻ്റെ ദൗത്യം എന്നുള്ളത്. എൻ്റെ മനസ്സിനെ സ്വാധീനിച്ച ഒരു കഥയാണ് തലപ്പാവുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യണമെന്ന് പറയുന്നത് എൻ്റെ തോന്നലാണ്, ഞാനത് ചെയ്തു എന്നുള്ളതല്ലാതെ എല്ലാ കഥകളൊന്നും എനിക്ക് സിനിമയാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാ പ്രദേശത്തും എല്ലാ ആളുകളുടെയും എല്ലാ വീടുകളിലും ഒരു കഥയുണ്ട്. ആ കഥ പറയണം എന്നുറപ്പുള്ള കഥ മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന ആൾക്കാർക്ക് മുഴുവൻ വേണമെങ്കിൽ നാളെ സിനിമ ചെയ്യാം, നോവൽ എഴുതാം, കഥ എഴുതാം. പക്ഷേ
അത് രണ്ടാമത്തെ കഥയും മൂന്നാമത്തെ കഥയുമായിട്ട് മാറുമ്പോൾ മാത്രമാണ് അത് നിലനിൽക്കുകയുള്ളൂ. ആ മൂന്നാമത്തെ കഥയും നാലാമത്തെ കഥയും എഴുതാനുള്ള ഒരു ഒരു എനർജി ഉണ്ടാവട്ടെ എന്ന് മാത്രമേ ഞാൻ എല്ലാവരോടും പറയാറുള്ളൂ. മൊത്തത്തിൽ ഒരു പരാതിയുണ്ട്. ഇപ്പം എല്ലാവരുമായിട്ട് സംസാരിക്കുമ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്, ആ സിനിമ വളരെ വേഗം തീർക്കേണ്ടി വന്നു, അതുകൊണ്ട് അത് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നതാണ്, നടക്കാതെ പോയി. അത് ശരിക്കും അത് അവിടെയാണ് ഞാൻ ചോദിച്ചത്. അതൊക്കെ സ്ക്രിപ്റ്റിൽ കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറല്ലാത്ത ഒരു വിഭാഗം നമുക്കുണ്ടായിരുന്നു, പക്ഷേ ഇതെല്ലാം കോംപ്രമൈസിൻ്റെ പാർട്ടായിട്ട് വരുമ്പോൾ അത് മൊത്തത്തിലുള്ള സ്ക്രിപ്റ്റിൽ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത വിഭാഗം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഉണ്ട്, അവർ പടം ചെയ്യുന്നുമുണ്ട്. വളരെ കൃത്യമായിട്ട് സ്ക്രിപ്റ്റിൽ ഒരു കോംപ്രമൈസും ഇല്ലാതെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സിനിമ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഞാൻ അതാ നേരത്തെ പറഞ്ഞത്, ഒന്നുകിൽ നിലനിൽക്കേണ്ടത് നിലനിൽക്കും. ഈ എടുത്ത് പെട്ടെന്ന് ഈ എന്താ പറയുക, ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഒഴിച്ചാൽ അതുപോലെ ആകാം എന്ന് പറയുന്നതല്ലാത്ത വഴിക്കല്ലാത്തതുണ്ട്. ഞാൻ ഇതാണ് ചെയ്യാൻ പോകുന്നത്, ഞാൻ എൻ്റെ പാത്രം ഇതാണ്, ഈ പാത്രത്തിലേക്കാണ് ഞാൻ ഈ രൂപം ഉണ്ടാക്കുന്നത് എന്ന് കൃത്യമായിട്ട് ബോധമുള്ള ഒരാൾക്ക് യാതൊരു പ്രശ്നവുമില്ലാതെ ചെയ്യാൻ പറ്റും. നിലനിൽക്കേണ്ടത് നിലനിൽക്കുകയും ചെയ്യുമെന്ന് പറയുന്നത് ഞാൻ അതുകൊണ്ടാണ്. അപ്പം ഒരാൾക്ക് ധൃതി പിടിച്ചിട്ടൊരു സാധനം ചെയ്യണം, നിങ്ങളോട് ആരും പറഞ്ഞില്ലല്ലോ ധൃതി പിടിച്ച് ചെയ്യാൻ. ഞാനതേ ചോദ്യം, എൻ്റെ ചോദ്യം അത്രേ ഉള്ളൂ, നിങ്ങളോട് ആരും പറഞ്ഞിട്ടില്ല ധൃതി പിടിച്ചത് ചെയ്യാൻ, നാളെ ഇത് ഇറക്കണം എന്ന് പറയും. നിങ്ങൾ തീരുമാനിക്കുന്നു ഇത് ഇന്നത് തീർത്തിട്ടാണ് ചെയ്യുന്നത് എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ചുകൊണ്ട് നമ്മൾ സിനിമ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ സിനിമ ചെയ്യുമ്പോൾ മാത്രമാണ് അത് എങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നാട്ടുകാർ പറയും അവിടെ കുഴപ്പമാണ്, ഇവിടെ കുഴപ്പമുണ്ട്, അതിനകത്ത് കുറഞ്ഞു, ഇതിനകത്ത് പറഞ്ഞില്ല, ഡീറ്റെയിൽ ഇല്ല എന്നൊക്കെ ഉള്ളത് പറയും. നിങ്ങളുടെ മനസ്സിലെ സിനിമ പരിപൂർണമായിട്ട് നിങ്ങൾക്ക് തൃപ്തിയാകുമ്പോൾ മാത്രം നിങ്ങൾ ഇറക്കിയാൽ മതി, ആരും ഒന്നും പറഞ്ഞില്ല. എത്രമാത്രം കാരണം എന്തറിയോ, സിനിമ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും വേണമെങ്കിൽ നമുക്ക് റീറൈറ്റ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുണ്ടെന്നുള്ളതാണ്. അപ്പം ഞാനെപ്പോഴും പലരോടും പറയുന്നതാണ്, നിങ്ങൾ ഫൈനൽ വർക്ക് എന്ന് പറയുന്നത്, ഇപ്പം ഒരു സ്ക്രീൻ പ്ലേ എഴുതുമ്പോൾ ആ കഥ എഴുതുന്നു, നമ്മൾ പല ആവർത്തി അത് റീറൈറ്റ് ചെയ്യപ്പെടും. റീറൈറ്റ് ചെയ്ത് ചിലപ്പോൾ ചില ഡയലോഗുകൾ ആസ്റ്റിക് മാർക്കിട്ടിട്ട് വേറൊരു ഭാഗത്തിടും, ചിലത് വേറെ സ്ഥലത്ത് കൊണ്ടുവിടും, വേറൊരു പേജിൽ എഴുതും, ഇതൊക്കെ ഇങ്ങനെ പല ഭാഗത്തായിട്ട് എഴുതി വെച്ചിട്ടൊരു തിരക്കഥ ആയിരിക്കും. ഈ തിരക്കഥ എഴുതി വെച്ച് കഴിഞ്ഞ ശേഷം അതൊരു കോപ്പി ഫൈനൽ കോപ്പിയും നല്ല കയ്യക്ഷരത്തിലേക്ക് കോപ്പിയും, ആ നല്ല കയ്യക്ഷരത്തിലേക്ക് കോപ്പി എന്ന പരിപാടിയാണ് ഷൂട്ടിംഗ് എന്ന് പറയുന്നത്. അതെ, ആ നല്ല കയ്യക്ഷരം, ആ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇത് ശരി ഇത് ശരിയല്ല എന്നുള്ളത്. അത് നമ്മൾ എഴുതുന്ന ആ സമയത്ത് നമുക്ക് നല്ല ബോധമുണ്ടാവും, ആ ബോധം വെച്ചുകൊണ്ടാണ് നമ്മൾ ഫൈനലാക്കുന്നത്. പിന്നീട് എഡിറ്റ് ചെയ്യുന്ന സമയത്തും ചിലപ്പോൾ ഈ ഒരു ഡയലോഗ് വേണ്ടായിരുന്നു, അപ്പോൾ അഡീഷണൽ എന്ത് വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും നമുക്ക് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം ടെക്നോളജി നമ്മുടെ കയ്യിലുള്ളിടത്തോളം കാലം ചില പോർഷൻസൊക്കെ ഞാൻ ഇപ്പോൾ കുപ്രസിദ്ധ പയ്യൻ ചെയ്ത സമയത്ത് തന്നെ പല കാര്യങ്ങളും ഈ നോർമൽ, കാരണം സാധാരണ നമ്മൾ ഇതുപോലത്തെ ക്യാമറകളിൽ പോലും ഷൂട്ട് ചെയ്തിട്ടുള്ള പോർഷൻസ് ഉണ്ടായിരുന്നു. കാരണം ചിലത് എനിക്ക് ചെയ്യണമെന്ന് തോന്നിയ ചില ഒരു ക്ലോസപ്പ് ഷോട്ടുകൾ ആവശ്യമാണെന്ന് തോന്നിയതൊക്കെ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഫൈനൽ ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത് വരെ നമുക്കിതിനകത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റും. അത് ചെയ്തെടുപ്പിക്കുന്നത് ഒരു മടിയില്ലാതെ പെർഫെക്റ്റായിട്ട് സിനിമയിലായി വരുമ്പോൾ മാത്രമാണ് ആളുകൾ കാണുമ്പോൾ നന്നായിരുന്നു എന്ന് പറയുന്നത്. ഈ അതുപോലെ തന്നെ ഈ ടെക്നിക്കൽ രംഗത്തേക്ക് ആളുകൾക്കും ഇപ്പോൾ ഒരു പൊതുബോധമുണ്ട്. കാര്യം പണ്ട് കാലങ്ങളിൽ നമുക്കറിയില്ല ഏത് ലെൻസാണ് ഒരു ഷോട്ടിൽ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അത് ജിബിലാണോ ക്രെയിനിലാണോ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ആളുകൾ കൃത്യമായി ഒരു ഷോട്ട് കണ്ട് അല്ലെങ്കിൽ ഒരു സീൻ കണ്ടിട്ട് അഭിപ്രായം പറയാറുണ്ട്, ആ ജിബ് ഷോട്ടിൽ അത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല. അപ്പം അത് സംവിധായകൻ്റെ വെല്ലുവിളി കൂട്ടുകയല്ലേ ചെയ്യുന്നത്? അല്ല, ഇപ്പം ഞാൻ പറയട്ടെ, ഈ ഇപ്പം ഈ അടുത്ത കാലത്ത് ഞാനൊരു സിനിമയുടെ കണ്ടപ്പോൾ ആ സിനിമയുടെ ഒരു ഷോട്ടിനകത്ത് സ്റ്റിച്ചിങ് ഷോട്ട് ഉണ്ടായിരുന്നു. അതായത് ഒരെണ്ണം കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തേക്ക് തന്നെ സ്റ്റിച്ച് ചെയ്ത സാധനങ്ങളായിരുന്നു. ആ സ്റ്റിച്ച് ചെയ്തത് പോലും തിരിച്ചറിഞ്ഞിട്ടുള്ള ആൾക്കാർ നമ്മളോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം വേറൊന്നുമല്ല, ഒരു കാര്യം ആലോചിക്കേണ്ടത്, പുതിയ കാലത്ത് സിനിമ ഒരു പഠന വിഷയം കൂടിയാണ്. നമ്മൾ കുട്ടികൾക്ക് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനകത്തേക്ക് സിനിമ പഠിപ്പിക്കുന്നുണ്ട്. ഒഴിമുറി എന്നുള്ള സിനിമയുടെ തിരക്കഥ പിന്നെ കൊല്ലത്ത് ഫാത്തിമ മദർ കോളേജിലെ പിന്നെ എം എക്കാരുടെ പഠന വിഷയമാണ്. അപ്പം അതിൻ്റെ സ്ക്രീൻ പ്ലേ. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം കുട്ടികൾ വളരെ സജീവമായിട്ട് സിനിമ പഠിക്കുന്നുണ്ട്, അത് എടുക്കുന്ന രീതികൾ മനസ്സിലാക്കുന്നുണ്ട്, അവർ സ്വയം ചെയ്യുന്നുമുണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ സിനിമ എന്ന് പറയുന്ന മീഡിയം പണ്ടുള്ളതുപോലെ ഈ എന്താ പറയുക, ഒരു അടച്ചിട്ട രീതിയിൽ വേറെ ആരും കാണാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോയ്ക്കകത്ത് നിന്നിരുന്ന കഥയല്ലായിരുന്നു. ഇന്നത് വളരെ വ്യാപകമായിട്ട് ആർക്ക് വേണമെങ്കിലും, ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടേ, ഈ എനിക്ക് തമാശയോട് ഞാൻ എപ്പോഴും പറഞ്ഞു, ഷൊർണൂർ ഭാഗത്ത് ഷൂട്ട് ചെയ്യാൻ പോകുമ്പോൾ
ഇപ്പോൾ കുറവാണ്. നേരത്തെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഷൊർണൂർ ഭാഗത്ത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പോലും ഒരു തമാശയുള്ള സാധനമുണ്ട്. ഈ അവിടെ ദൂരെ ഒരു പശുവിനെയും കൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. അപ്പം അസിസ്റ്റന്റ് പുതിയൊരു അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞത് അയാളോട് മാറ്റാൻ പറയുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ആ അസിസ്റ്റന്റ് ഡയറക്ടർ അവിടെ അയാൾ വിളിച്ചിരിക്കുന്നുണ്ട്, നീ ഇട്ടിരിക്കുന്നത് ഇന്ന ലെൻസ് അല്ലേ, അതിനകത്ത് ഇത് വരില്ല, അവിടെ വരില്ല എന്ന് പറയുന്ന തരത്തിലേക്ക് വരെ ഈ എഡ്യൂക്കേറ്റഡ് ആണ് അവിടുത്തെ സാധാരണ ജനം. അപ്പം വഴി കൂടെ നടന്നു പോകുമ്പോഴും അപ്പുറത്തെ ഷൂട്ടിംഗ് ആണ് ആ ഷൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് നടന്നു പോകുന്ന ആൾക്കാരുണ്ട്. അപ്പം അത് എന്തുകൊണ്ട് വെച്ചാൽ ഒരു പ്രദേശത്തേക്ക് വളരെ സജീവമായിട്ട് സിനിമ വന്നപ്പോഴും ആ സിനിമ കണ്ട് ശീലമായതുകൊണ്ടും അവർ സിനിമ കാണുന്നതിനേക്കാൾ കൂടുതൽ ഷൂട്ടിംഗാണ് കൂടുതൽ കണ്ടിട്ടുള്ളത് എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ. കാരണം സിനിമ 2 മണിക്കൂർ കൊണ്ട് തീരും, പക്ഷേ 50-60 ദിവസം ഷൂട്ടിംഗ് ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഒരേ സമയത്ത് തന്നെ 5-6 സിനിമകൾ ഒരേ സ്ഥലത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ വർഷത്തിൽ 365 ദിവസം അവർ ഷൂട്ടിംഗ് കാണുന്നുണ്ട്. സിനിമ 2 മണിക്കൂർ കൊണ്ട് കാണുന്നു. ഈ ഇത്രയും ദിവസത്തെ ചിലപ്പോൾ 5 സിനിമയായിരിക്കും, 5 സിനിമ 10 മണിക്കൂർ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ കണ്ടു തീർക്കാം. പക്ഷേ അവർ 5 സിനിമയും 300 ദിവസവും കണ്ടുപോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പാഠമുള്ള ജനതയുടെ മുമ്പിലേക്ക് നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ അതൊരു എത്രത്തോളം പ്രേക്ഷകനെ മെസ്മറൈസ് ചെയ്യിക്കാം, അവനെ വിസ്മയിപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുക എപ്പോഴും. അപ്പം അത് ഒന്നുകിൽ കഥ കൊണ്ടാകാം, അല്ലെങ്കിൽ ആക്ടേഴ്സിനെ ചൂസ് ചെയ്യുന്നതിലാകാം, ചിലപ്പോൾ അതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ ഉണ്ടാകാം, അല്ലെങ്കിൽ മേക്കിംഗ് ഉണ്ടാകാം. അങ്ങനെ പല വഴികളിലൂടെയാണ് നമ്മൾ പ്രേക്ഷകനെ നമ്മുടെ കയ്യിലേക്ക് എടുപ്പിക്കുന്നത്. അപ്പോൾ ആ പ്രേക്ഷകൻ ആദ്യത്തെ 10 മിനിറ്റിനുള്ളിൽ അവൻ നമ്മുടെ കയ്യിലാകുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയാൽ പിന്നെ അവൻ സിനിമയുടെ ഒപ്പം അവർ നമ്മുടെ വഴി സഞ്ചരിച്ചോളും. ഈ ഒരു ദശാബ്ദ കാലം മുമ്പ് വരെ നമുക്കില്ലാതിരുന്ന ഒരു സംഭവമായിരുന്നു സോഷ്യൽ മീഡിയ. പക്ഷേ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഈ സിനിമ എന്തിനും ഏതിനും സിനിമാക്കാരാകട്ടെ സിനിമയാകട്ടെ ഈ സോഷ്യൽ മീഡിയയിലെ ഒരു പ്രധാന ചർച്ചാ വിഷയമാകുന്നുണ്ട്. ഈവൻ പൊതുവിഷയങ്ങളിൽ പോലും സിനിമാക്കാർക്ക് അഭിപ്രായം പ്രകടിപ്പിക്കുക. ഒരു ഇപ്പം 10 വർഷം മുമ്പ് വരെയുള്ളവർ, ഇപ്പം മോഹൻലാലിൻ്റെ മമ്മൂട്ടിയുടെ ചേട്ടൻ്റെ കാര്യത്തിൽ തന്നെ ഒരു 10 വർഷം മുമ്പ് വരെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദിയില്ല കാര്യങ്ങൾ തുറന്നു പറയാം. പക്ഷേ ഇപ്പോൾ ഒരു വേദിയുണ്ട്, അതിൽ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ പല രീതിയിൽ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ നോക്കിക്കാണുമ്പോൾ ഈ സിനിമാക്കാരുടെ ഈ ഇടപെടലിനെ കുറിച്ച് എന്താ പറയാറുള്ളത്? ഇത് ബോളിവുഡിലൊക്കെ സ്ഥിരമാണ്, പക്ഷേ ഇവിടെ വരുമ്പോൾ ഇത് വലിയ ഇഷ്യൂ ആയിട്ടും മാറാറുണ്ട്. ലോകത്തെ എല്ലാ മനുഷ്യന്മാർക്കും വളരെ കൃത്യമായിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സിനിമാക്കാരനായതുകൊണ്ട് മാത്രം അഭിപ്രായം പറയാൻ പാടില്ല എന്നോ ഇല്ല. ഓരോ മനുഷ്യനും കൃത്യമായ പൊളിറ്റിക്സ് ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ അവരവർക്ക് അവരോട് അഭിപ്രായങ്ങൾ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏത് വിഷയത്തിനകത്തും അഭിപ്രായം പറയണമോ വേണ്ടയോ എന്ന് ചിന്തിക്കാനുള്ള ബോധ്യവും ഈ പറയുന്ന ആൾക്കാർക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം എന്നോട് തന്നെ പലപ്പോഴും ചിലപ്പോൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ ഞാൻ ഈ ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യം ഈ ചില പുറത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കകത്തുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാർ, പലരെ ആൾക്കാരും മരിക്കുന്ന സമയത്ത് ഒബിച്യൂറി പറയാനായിട്ട് ഈ ഒപ്പീനിയൻ ഐ മീൻ അതിൻ്റെ ഒരു ബൈറ്റ് എടുക്കാനായിട്ട് വിളിക്കും. പക്ഷേ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട്, എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അവരോട് പറയും, ഈ ഇദ്ദേഹത്തെ എനിക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, ഇദ്ദേഹത്തെ എനിക്ക് വളരെ പേഴ്സണലിയും എനിക്കറിയാം, ഞാൻ മാറി നിന്നുകൊണ്ടും ഞാൻ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്, അതെനിക്ക് പറയാൻ പറ്റും. അതൊന്നും അല്ലാത്ത ചില കക്ഷികളുടെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, എനിക്കറിയില്ല, ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഒരു കമൻറ്റ് പറയാൻ ഭാഗത്തിൽ മാത്രമായിട്ട് എനിക്ക് അതിൻ്റെ ഡീറ്റെയിലിംഗ് എനിക്കറിയില്ല. പറയുവാണെങ്കിൽ കൃത്യമായിട്ടും പറയണമെന്നില്ല. അപ്പം അതെനിക്കറിയാത്തത് കൊണ്ട് ഞാനില്ല പറയില്ല എന്ന് പറയും. അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മീഡിയം തന്നെയാണ് നമ്മുടെ ചുറ്റുമുള്ളത്. അപ്പം അറിയില്ല എന്ന് പറയാനും നമുക്ക് പറ്റണം എന്ന് ഞാൻ പലരോടും പറയാറുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം, ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നമ്മൾ അഭിപ്രായം പറയണമെന്നില്ല. അറിയില്ല, എനിക്കറിയില്ല, അതുകൊണ്ട് ഒരു കുഴപ്പവും ആർക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് മുഴുവൻ കാര്യങ്ങൾക്കും എല്ലാത്തിനും പ്രതികരിക്കണമെന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്ന് പറയുന്നത് ചിലപ്പോൾ മീഡിയക്കാരങ്ങനെ പറയും. കാരണം മീഡിയക്കാരൻ്റെ ഒരു ഈസിനെസ്സിനായിരിക്കും, അപ്പം നിങ്ങൾക്ക് എന്നെ അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് ആദ്യം വിളിക്കുകയായിരിക്കും എന്നെയായിരിക്കും. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ആരുണ്ട് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ചേട്ടാ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരോട് ഞാൻ പറയും, ഇന്ന ആൾ വിളിച്ച് നോക്കൂ, പുള്ളി കുറച്ചുകൂടെ ഈ വിഷയത്തിൽ പറയാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കും അറിയില്ല, എങ്കിലും ചോദിച്ചു നോക്കൂ എന്ന് പറയും. അതേ എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഓൺ ദ സ്പോട്ടിൽ ഒരാൾ മരിക്കുന്നു, അടുത്ത സെക്കൻഡിൽ ഈ അഭിപ്രായം കിട്ടണമെന്ന് പറയുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസരമുണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവുക എന്ന് പറഞ്ഞിട്ട് കാര്യം ചെയ്യുന്നത് ശരിയല്ല എന്ന് കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പുതിയ കാലത്ത് ഏറ്റവും നന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിഞ്ഞ് തിരിച്ചറിഞ്ഞുകൊണ്ട് പറയാൻ പറ്റുമ്പോൾ മാത്രമാണ് നമുക്ക് അഭിപ്രായങ്ങൾ പറയേണ്ടത്. അതല്ലാത്തടത്തോളം കാലം അഭിപ്രായങ്ങൾ പറയാൻ അറിയില്ല
എനിക്ക് ഇത് വിഷയം അറിയില്ല എന്ന് പറയാനുള്ള ഒരു ധൈര്യവും നമ്മൾ കാണിക്കണം. പറഞ്ഞില്ലെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ഈ ചില വിഷയങ്ങൾ, ഈ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്ന ചില വിഷയങ്ങൾ, ഇപ്പോൾ സിനിമ എന്ന് മാത്രമല്ല മൊത്തത്തിലുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ചിലർ വെള്ളം ഊശാൻ ശ്രമിക്കുന്നുണ്ട്, ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നുണ്ട്, പറഞ്ഞ കാര്യത്തിൽ അങ്ങനെ തന്നെ അവരുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഏതെങ്കിലും വിഷയത്തിൽ? ഈ അല്ല, ഇപ്പോൾ ഒരാൾക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവുന്നു, ആ ഒപ്പീനിയൻ സത്യസന്ധമാണെന്ന് അയാൾ വിശ്വസിക്കുന്നു, ആ അഭിപ്രായം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടായാൽ, അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതല്ല ശരി, അയാൾ പറഞ്ഞതല്ല ശരി എന്നുണ്ടെങ്കിൽ, അത് ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവം നമ്മൾ കാണിക്കണം. കാരണം ഞാനിപ്പോൾ ഇന്നലെ പറഞ്ഞൊരു വാചകം ഉണ്ടായിരുന്നു, അത് തെറ്റായിരുന്നു, അത് ശരിയല്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു, അതുകൊണ്ട് പൊറുക്കണം എന്ന് പറയാനുള്ള ഒരു 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 ധൈര്യം നമ്മൾ, ഒരു മനസ്സ് നമ്മൾ കാണിക്കണം. അത് അല്ലാതെ ഞാൻ ഈ ചില മനുഷ്യന്മാർ അതിനകത്ത് തന്നെ പിടിച്ച് നിൽക്കാറൊക്കെ ഉണ്ടെന്നില്ല. അപ്പം അവരുടെ വിശ്വാസം അതാണ് എന്ന് കരുതിയിട്ട് നമുക്ക് അവരങ്ങ് വിട്ടേക്കാം എന്ന് മാത്രമേ ഞാൻ കരുതിയിട്ടുള്ളതല്ല. കാരണം എന്താ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന്, എല്ലാ കാര്യങ്ങളിലും അഭിപ്രായം പറയാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം കൂടിയാണ് അതെന്നുള്ളത്. അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ പത്രമാധ്യമങ്ങളെ ഉദ്ധരിച്ചാണ് ആ പത്രത്തിൽ ആ വാർത്തയെ അടിസ്ഥാനമാക്കിയാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളെ ചില ചർച്ചയെ ബേസ് ചെയ്താണ് ഓരോ വിഷയങ്ങളും ഓരോ ദിവസവും ഉരുത്തിരിഞ്ഞ് വരുന്നത്. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് വന്നൊരു വിഷയം, വണ്ടിപ്പെരിയാറിലെ ആ കുഞ്ഞിൻ്റെ വിഷയം വന്നപ്പോൾ കേരളത്തിലെ സാംസ്കാരിക നായകർ ഇതിനോട് പ്രതികരിച്ചില്ല, എന്നാൽ ഇവർ ഉത്തരേന്ത്യയിൽ നടന്ന ഒരു സംഭവമാണെങ്കിൽ ഇതിനോട് പ്രതികരിക്കുമായിരുന്നു. ഈ ഒരു വിവേചനം എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഈ ഡിപ്പെൻസാണ് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്ക് ഞാൻ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, എല്ലാ വിഷയങ്ങളെയും കുറിച്ചും അഭിപ്രായം പറയുന്നത്. ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഈ നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരാൾ അഭിപ്രായം പറയുന്നു, അത് കേരളത്തിൽ നടക്കുമ്പോൾ അഭിപ്രായം പറയുന്നില്ല എന്നുള്ളത്. നമുക്ക് ഇയാൾ അഭിപ്രായം പറയണം എന്ന് ഇൻസിസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അല്ല, എങ്കിലും കേരളത്തിലെ ഒരു സാംസ്കാരിക നായകർ പ്രതികരിക്കുമ്പോൾ കേരളത്തിലെ ഒരു വിഷയത്തിൽ പ്രതികരിക്കുക, കേരളത്തിലെ ആ അത്തരം വിഷയങ്ങൾ കേരളത്തിലെ, അതാണ് ഞാൻ പറഞ്ഞത്, ഒരാൾ പ്രതികരിച്ചു, ഒരാൾ പ്രതികരിച്ചില്ല. പ്രതികരിക്കാത്ത മനുഷ്യനോട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതൊട്ടും ഒട്ടും ജെനുവിൻ അല്ല എന്ന് ഞാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് അഭിപ്രായം പറയണമെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഒരു തരത്തിലൊരു സംഘജിത്വമാണെന്നൊക്കെ ഈ സമൂഹമാധ്യമം പറയുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, സോഷ്യൽ മീഡിയ ജഡ്ജായി മാറുന്ന ഒരു കാലമാണിത്. ബേസിക്കലി അതാണ്, എന്നെ വിധിക്കാൻ ഞാൻ നിങ്ങൾക്ക് നിന്ന് തരുന്നത് കൊണ്ടാണ് നിങ്ങൾ എന്നെ വിധിക്കുന്നത്. ഞാൻ എന്നെ വിധിക്കാൻ എനിക്കിതിനെ പറയാൻ അഭിപ്രായം പറയാൻ എനിക്ക് തോന്നുന്നു, മറ്റേതിന് പറയാൻ അഭിപ്രായം പറയാൻ തോന്നുന്നില്ല എന്നുള്ളത് എൻ്റെ തീരുമാനമുണ്ട്. ഞാൻ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറയണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതും ഞാൻ തന്നെയാണ്. അപ്പം നമുക്ക് പറയണ്ട എന്ന് തോന്നുന്ന കാര്യങ്ങളില്ല, അഭിപ്രായമില്ല എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരാൾ ഇന്ന അവിടെ പറഞ്ഞു ഇവിടെ പറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് പറയണമെന്ന് നിർബന്ധം പിടിക്കുന്നതിൻ്റെ ആവശ്യം എന്താ? അങ്ങനെ നിർബന്ധം പിടിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഇതെല്ലാം വളരെ സിമ്പിൾ പറഞ്ഞാൽ ആപേക്ഷികമാണ്, ബേസിക് സാധനങ്ങൾ ആപേക്ഷികമാണ്. നമുക്ക് ഇന്നതേ പറയാവൂ എന്നുള്ള തോന്നലുണ്ടാകുന്നതും ഞാൻ ഇന്നത് പറയും എന്ന് പറയുന്ന തോന്നലുണ്ടാകുന്നതും രണ്ടും രണ്ടാണ്. എനിക്കെന്ത് പറയണം എന്ന് ഞാൻ തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ആ എന്തു പറയണം എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ട് ഉറപ്പുണ്ടാവണം, ഉറപ്പില്ലാതെ അഭിപ്രായം പറയരുത്. അപ്പം ഓരോ വിഷയത്തെയും നമ്മൾ സമീപിക്കുന്നതും ആ രീതിയിൽ തന്നെയാണെന്ന് ഞാൻ കരുതുന്നുണ്ട്. പിന്നെ അഭിപ്രായം പറഞ്ഞില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചത് ആ അവരോട് ചോദിക്കേണ്ടത്. ഇപ്പം പറയാത്ത ആളുകളോട് നിങ്ങൾക്ക് അഭിപ്രായമില്ലേ എന്ന് ചോദിക്കാം, എനിക്ക് അഭിപ്രായം പറയാൻ തോന്നുന്നില്ല എന്ന് പറയുന്നത് കൊണ്ട് അയാളുടെ അയാൾ അതുവരെ കൊണ്ടുവന്നത് മുഴുവൻ കുഴപ്പമാണ്, അത് മുഴുവൻ പ്രശ്നമാണ് എന്ന് പറഞ്ഞുണ്ടാക്കുന്നത് നിങ്ങളല്ലേ? അതല്ലേ സംഭവം. കാരണം നമ്മുടെ സ്റ്റേറ്റസ് എങ്ങനെയാണ്, നമ്മുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്, ബേസിക്കലി മാനസികമാണ് ഇതെല്ലാം. അപ്പം ഞാൻ നിങ്ങളെ വിധിക്കുന്നു, നിങ്ങളെല്ലാത്തിനും അഭിപ്രായം പറയാത്ത എന്ത്? നിങ്ങളോട് ഞാൻ ചോദ്യം ചോദിച്ചില്ലേ, നിങ്ങൾ അതിനെക്കുറിച്ച് പറയാത്ത എന്ത്? അങ്ങനൊരു ഇൻസിസ്റ്റ് ചെയ്യാൻ ഒരു സാധ്യത നിങ്ങൾക്ക് ഞാൻ തരുന്നേ ഇല്ല എന്ന് ഞാൻ തീരുമാനിച്ചാൽ മതി, അത്രേ ഉള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു ലൈൻ ഓഫ് കൺട്രോൾ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? ഞാൻ ലൈൻ ഓഫ് കൺട്രോൾ സോഷ്യൽ മീഡിയയ്ക്ക് മാത്രമല്ല ജീവിതത്തിനും ആവശ്യമാണ്, എല്ലാത്തിനും ആവശ്യമുണ്ട്. കാരണം നമ്മൾ എന്തു വേണം എന്തു വേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു കാര്യമുണ്ട്, അത് ഈ ശുദ്ധമായ മനസ്സുണ്ട്. ഞാൻ ഈ പറയുന്ന അന്തരീക്ഷം കൽപ്പിക്കപ്പെടുന്ന ബൗണ്ടറിയാണത്. നമ്മൾ പറയുന്നത് അന്തരീക്ഷം കലുഷിതമാണ്, അന്തരീക്ഷം മോശമാണ്, ഈ അന്തരീക്ഷത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലരുത് എന്ന് ബോധം നമുക്കുണ്ടാവണം.
അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പാൻഡമിക് സിറ്റുവേഷനിൽ നമ്മൾ എന്തുകൊണ്ട് ഈ സാനിറ്റൈസറും പിന്നെ മാസ്കും ഒക്കെ വേണമെന്ന് പറഞ്ഞു ചുറ്റുപാടുമുള്ള അന്തരീക്ഷം കുഴപ്പമാണെന്ന് തോന്നുന്നതിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതാണ് അപ്പം ഇത് അതിൽ മാത്രമല്ല നിത്യജീവിതത്തിലും ഉണ്ട് സ്വന്തം ഭാര്യയോട് പോലും നിങ്ങൾക്ക് ഒരു കാരണവശാലും പിന്നെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ട് ഇടപെടാൻ പാടില്ല എന്ന് പറയുന്ന ഒരാളാണ് ഞാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും അവരും ഈക്വൽസ് ആയിട്ടുള്ള അവകാശമുള്ള ആളുകളാണ് നമ്മുടേതായ കാരണം അവർക്കുള്ള അതേ തന്നെയാണ് എനിക്കും ഉള്ളത് അപ്പോൾ എനിക്ക് ഉള്ളത് അതുപോലെ ഞാൻ അവരുടെ മുകളിലോ താഴെയോ അല്ല ഈക്വലാണത് ആ ഈക്വാലിറ്റിയാണ് നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്നത് ആ ഈക്വാലിറ്റിയാണ് നമ്മുടെ ബോർഡർ ലൈൻ ആ ഈക്വലായിട്ടുള്ള അവസ്ഥ വെച്ചുകൊണ്ട് മാത്രമാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ഇടപെടാൻ പറ്റുള്ളൂ അല്ലാതെ ഈ ഇപ്പോൾ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും തന്നെ ഞാൻ വലിയവൻ എന്ന് പറയുന്ന ലൈനിലാണ് ഞാനിത് വേറൊരു തരത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ഈ ഡൗറി കേസുകളിലെല്ലാത്തിനും പലപ്പോഴും പല ആളുകളോടും സംസാരിക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് പല പെൺകുട്ടികളോടും പെൺകുട്ടികളുടെ മൈൻഡും എന്താണ് സ്നേഹം കാണിക്കുക ഭർത്താവ് അല്ലെങ്കിൽ കാമുകൻ നിരന്തരമായിട്ട് ഉപദ്രവിക്കുന്നു അടിക്കുന്നു പിന്നെ ചീത്ത വിളിക്കുന്നു എന്നിട്ട് അടുത്തേക്ക് എന്നിട്ട് ഞാൻ നിന്നോട് ഇഷ്ടം കൊണ്ടല്ലേ അതൊക്കെ ചെയ്തത് എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന പെൺകുട്ടികളുണ്ടാവുന്നു എന്നുള്ളതാണ് അപ്പം സ്നേഹം കാണിക്കുന്നത് ചീത്ത വിളിച്ചിട്ടും ഉപദ്രവിച്ചിട്ടും ഒക്കെയാണ് എന്ന് പറയുന്ന ഒരു മനസ്സ് ഈ കുട്ടികളിലേക്ക് വന്നത് എങ്ങനെയാണ് അത് ചിലപ്പോൾ അവർ വീട്ടിൽ കണ്ടിട്ടുള്ളതായിരിക്കും അതെ അതെ ചിലപ്പോൾ അമ്മയെ അച്ഛൻ തല്ലുന്നുണ്ടാവും തല്ലിക്കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് ഒരു ചായ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നിൽക്കുമ്പോൾ അമ്മയ്ക്ക് പറയും കാരണം അമ്മ ആ അവസ്ഥയിൽ ആയി കാരണം എന്താ പറയുക അമ്മ കല്യാണം കഴിച്ചു അല്ല ആ കല്യാണം കഴിച്ച് കുടുംബമായിട്ട് നിൽക്കുവാണ് മറിച്ച് ഒരു കാമുകൻ കാമുകി പറയുന്നതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് ആലോചിക്കുകയെ വേണ്ട നിങ്ങൾ പരിപൂർണമായിട്ട് തിരിച്ചറിയാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് ഒരാൾക്ക് അതിക്രമിച്ച് കയറാനുള്ള അവകാശമില്ല വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും അപ്പോൾ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ തിരിച്ചറിയാനുള്ള ബോധമുണ്ടാവുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ് നമ്മൾ ആദ്യം നമ്മുടെ മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അപ്പം നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവരത് ഈ സൊസൈറ്റി ഇതാണെന്ന് മനസ്സിലാക്കും പക്ഷേ പല പെൺകുട്ടികളുടെയും ഈ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ഞാൻ ഈ പല ഈ കൗൺസിലിംഗ് ഗ്രൂപ്പുകളോടൊക്കെ ഞാൻ സംസാരിക്കാറുള്ളതായത് അവരെല്ലാം വേദനയോടുകൂടി പറയുന്ന കാര്യങ്ങൾ ആൺകുട്ടികളുടെ കാര്യത്തിലും ഇതേ പ്രശ്നമുണ്ട് പെൺകുട്ടികളുടെ കാര്യത്തിലും പ്രശ്നമുണ്ട് അപ്പം ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിയിച്ചുകൊണ്ട് പോയാൽ മാത്രമേ ഇനിയും കാരണം ഇത്രയേറെ കാലമായിട്ടും മനുഷ്യനുണ്ടായിട്ട് എത്രയോ നൂറ്റാണ്ടുകൾ എത്രയോ സഹസ്രാബ്ദങ്ങളായി കഴിഞ്ഞിട്ട് എന്നിട്ടും ഈ കോമൺ സെൻസുള്ള ജീവിയെ പരിപൂർണമായിട്ടും മനസ്സിലാക്കാൻ ആർക്കും പറ്റാത്തത് എന്തുകൊണ്ടെന്ന് ആലോചിച്ചാൽ ഒറ്റ കാര്യമുള്ളൂ ഇത് മനസ്സിലാക്കിയെടുക്കാൻ ഒട്ടും പറ്റാത്ത ഒരു ജീവനാണ് അപ്പോൾ ആ അതുകൊണ്ട് തന്നെ അത്രമേൽ കോംപ്ലിക്കേറ്റഡ് ആണ് ആ കോംപ്ലിക്കേഷൻ ഓരോ സെക്കൻഡ്സിലും ഉണ്ടാവും 700 കോടി ജനങ്ങൾക്കിടയിലും വ്യത്യസ്തമായ അവസ്ഥകളുണ്ട് എന്നുള്ളതാണ് ഒന്നൊന്നുപോലെ അല്ല എന്നുള്ളതാണ് അപ്പം ഇനിയും ഉണ്ടാകുന്ന ജനങ്ങൾക്കും ഇതേ ഇത് കുറഞ്ഞാലും ഇതേ അവസ്ഥകൾ തന്നെ വരും അപ്പോൾ അതുകൊണ്ട് ഇത് പഠിക്കാൻ ഇത്രയും കാര്യം നമ്മൾ എല്ലാത്തിനും സൈക്കോളജിയും സൈക്കാട്രിയും ഒക്കെ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും പഠിക്കാൻ ബാക്കി കിടക്കുന്നത് പോലെയുള്ള ഒരു ജീവനാണ് ഒരു സ്പെസിമനാണ് ഒരു സ്പീഷീസാണ് മനുഷ്യൻ എന്നുള്ളത് അതായത് ഇത് കൃത്യമായിട്ട് പറഞ്ഞു പോകാൻ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് അവിടെയാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാനൊരു ബോർഡർ ലൈൻ ആവശ്യമാണെന്ന് പറയുന്നത് എന്നെ മനസ്സിലാക്കിയ എൻ്റെ കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാമെങ്കിൽ ഞാൻ ചിലപ്പോൾ സാധാരണ രീതിയിൽ ഞാൻ പലപ്പോഴും ചില സ്ഥലങ്ങളിലും വരുന്നത് ഇപ്പം പെട്ടെന്ന് ചൂടാവുന്നൊരു മാനസികാവസ്ഥ എനിക്കുണ്ടാവാറുണ്ട് അതെൻ്റെ ഒരു സ്വഭാവമുണ്ട് പക്ഷേ എനിക്കറിയാം ഞാനിപ്പോൾ ചീത്ത വിളിക്കും ചീത്ത അത് പറയരുത് എന്ന് ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ ചോദിച്ച ഒരു ചോദ്യത്തിന് ചിലപ്പോൾ എനിക്ക് ഇയാളോടത്ത് മറുപടി പറയണ്ട എന്നുണ്ടാവും പക്ഷേ ചിലപ്പോൾ ഞാൻ സാരമില്ലാത്തൊരു ഒഴുക്കൻ മട്ടിൽ അത് പറഞ്ഞു പോയെന്ന് വരും വേറെ ഒന്നുമില്ല അതൊരു രണ്ടുപേര് തമ്മിലുള്ള എന്താ പറയുക മാനുഷികമായിട്ടുള്ള ഒരു ഒരു പരിഗണനയുടെ പുറത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ എല്ലാം ഒറ്റ വാക്കിൽ എനിക്ക് മറുപടി പറഞ്ഞിട്ട് പോകാം ഉണ്ട് എന്തായിട്ട് പറയേണ്ട കാര്യമില്ല
ഈ ഇടയ്ക്കൊരു സംവിധായകനായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ കാരവാൻ സംസ്കാരമാണ് ഇപ്പോഴത്തെ മലയാള സിനിമയുടെ ഒരു വലിയ ശാപം. കാര്യം പണ്ട് കാലങ്ങളിൽ സെറ്റിലെത്തുന്ന ഇപ്പം നസീർ സാറിൻ്റെ കാലത്തായാലും സത്യൻ സാറിൻ്റെ കാലത്തായാലും അവർ വന്നു കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റുകളോട് ആയാലും യൂണിറ്റിലെ മറ്റാൾക്കാരോട് ഇടപെടുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും കാരവാനിലിരിക്കുന്നു, ഷോട്ടിൻ്റെ സമയമാകുമ്പോൾ വരുന്നു, ആ രംഗം അഭിനയിക്കുന്നു, വീണ്ടും തിരിച്ച് കാരവാനിലേക്ക് പോകുന്നു. അപ്പോൾ ഈ വ്യക്തിബന്ധങ്ങൾ വീണ്ടും അവിടെ, ഒന്നാമത് ഇത് സാമൂഹിക അകലം പാലിക്കുന്ന ഒരു കാലമാണ്, അവിടെ വീണ്ടും ഒരു അകലം ഈ കാരവാൻ കൊണ്ടുവരുന്നു എന്നാണ് ഒരു പ്രഗത്ഭനായ സംവിധായകൻ, മലയാളത്തിലെ സംവിധായകൻ ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവിൽ എന്നോട് പറഞ്ഞത്. ഇതിനോട് താങ്കൾ അങ്ങനെ പറയുക? ഇല്ല, ഇപ്പം ഈ കാരവനിലിരിക്കുന്ന ഒരാൾക്ക് മനുഷ്യനെ അറിയില്ല എന്ന് പറയുന്നതിൽ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല. മനുഷ്യനെ അറിയുന്നത് കൊണ്ടാണ് അയാൾക്ക് അഭിനയിക്കാൻ പറ്റുന്നത്. മനുഷ്യനെ അറിയുന്നുണ്ട് അയാൾ. അപ്പം സെറ്റിലിരുന്നാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ എന്നുള്ളതും ഇല്ലല്ലോ. സെറ്റിലുള്ള എല്ലാ മനുഷ്യന്മാരെയും അയാൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊന്നുമില്ല, അതൊക്കെ ഒരു എനിക്ക് തോന്നിയിട്ടില്ല കാരവൻ വന്നതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ. അല്ല, ഈ സെറ്റിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം മറ്റുള്ളവരുമായിട്ട് തമാശ പറയുന്ന സമയമോ? അത് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നിങ്ങളാണ് തീരുമാനിക്കുന്നത് എന്നല്ല. നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് സംസാരിച്ചിരിക്കും. ഇദ്ദേഹത്തോട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടാവും. അദ്ദേഹത്തോട് സംസാരിക്കണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ എനിക്ക് പറയാൻ പറ്റുമോ ഇയാൾ എന്തുകൊണ്ട് അയാളോട് സംസാരിച്ചില്ല എന്ന് ചോദിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പം അതൊരു വലിയ വിഷയമായിട്ടൊന്നും കാണണ്ട. ഒരു കാരവൻ വന്നതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് അയ്യോ ആളുകൾ തമ്മിൽ അടുപ്പമില്ലാതായി എന്ന് പറയുന്ന, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോൺ വന്നപ്പോഴും ഈ പറഞ്ഞത്, കാരണം വെച്ച് കഴിഞ്ഞാൽ വീഡിയോ കോൾ, ഫോണിൽ വീഡിയോ കോൾ എന്ന് പറയുന്നൊരു സിസ്റ്റം വന്നു. നമ്മൾ ആളുകളുടെ എന്താണ് ആലോചിക്കുന്നത്? നിങ്ങളും ഞാനും അടുത്തിരുന്ന് കണ്ട് സംസാരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ വീഡിയോ കോൾ വന്നതോടുകൂടിയുള്ള സ്ഥിതി എന്തായി? ഫോൺ വഴിയായി. ഫോൺ വഴിയായി. നമ്മൾ കണ്ടില്ലേ അപ്പുറത്തെ മുറിയിലുള്ളവരുമായിട്ട്? അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു റൂമിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് വിളിച്ചു വരുത്തുന്ന, ഫോണിലേക്കൂടെ വിളിച്ചു വരുത്തുന്ന സാധനങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങി. അപ്പം സ്വന്തം വീടുകളിൽ, അപ്പോൾ അതും ഉണ്ടാവുന്നുണ്ട്. അപ്പം ഈ പറഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ ഓഫീസിലെ മീറ്റിംഗ് പോലും സൂമിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പം ഇതൊന്നും അല്ല, പിന്നെ അതൊക്കെ ആപേക്ഷികമാണ്. ഇത്തരം കാര്യങ്ങളിലെല്ലാം നമുക്ക് എന്ത് വേണം എന്ത് വേണ്ട വെച്ചാൽ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് ഇടപഴകിയില്ല, കണ്ടില്ല എന്ന് കാരവൻ വന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇപ്പം ഞാനതിന് ഏറ്റവും നല്ലത് പറഞ്ഞു, ട്രെയിൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വാഹനമാണ്. അപ്പം ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റം വരെ നടന്നു പോകുമ്പോൾ നമ്മൾ വിവിധ തരത്തിലുള്ള മനുഷ്യന്മാരുമായിട്ട് കാണുകയും ഇടപഴകുകയും സംസാരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എ സി കമ്പാർട്ട്മെൻറ്റിൽ ഫസ്റ്റ് എ സി വന്നപ്പോഴേക്കും ആ കൂപ്പയ്ക്കകത്ത് അയാൾ മാത്രമായിട്ട് മാറുന്ന അവസ്ഥകളും ഉണ്ടാവുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളും ജീവിക്കുന്നുണ്ട്, അവരും കാണുന്നുണ്ട്. അപ്പം എല്ലാത്തിനും അതിൻ്റേതായ ഒരു കൃത്യതയുണ്ട്, അതിൻ്റേതായ ഒരു അപ്സും ഡൗൺസും ഉണ്ട്, മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. അപ്പം നമുക്ക് എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നതാണ്. ആ ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പം അത് ചെയ്യുന്ന കാര്യങ്ങളിൽ കൃത്യതയുണ്ടാവുക, അതിനകത്ത് ഒരു മിനിമം മര്യാദ ഉണ്ടാവുക, കൃത്യമായിട്ട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത്, എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനകത്തുള്ള മറ്റൊരാൾ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള ഒരു നിരീക്ഷണം കൂടി അതിനകത്ത് ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം എല്ലാ മനുഷ്യന്മാരും ഓരോരോ കാര്യങ്ങളിൽ പ്രാവീണ്യമുള്ളവരാണ്. അപ്പം എനിക്കറിയാത്തത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങൾക്കറിയാത്തത് എന്നോട് ചോദിക്കാം എന്ന് പറയുന്നതുണ്ടല്ലോ. കാരണം എല്ലാം അറിയുന്ന ഒരാളല്ല നമ്മൾ ആരും. അതെ അതെ. ഇപ്പം എല്ലാ ഇൻ്റർവ്യൂവിലും എല്ലാവരുടെ വായിൽ നിന്നും കേൾക്കാൻ ആളുകൾ കൊതിക്കുന്ന ഒരു സംഭവമുണ്ട്, നമ്മുടെ ലാലേട്ടനെക്കുറിച്ചും മമ്മൂക്കയെക്കുറിച്ചും. രണ്ടുപേരുടെയും വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, എങ്ങനെ വിലയിരുത്തുന്നു ഇവർ രണ്ടുപേരെയും? വിലയിരുത്തുന്നു അവരുടെ, അയ്യോ ദൈവമേ, വിലയിരുത്താൻ പറ്റുന്നത്? ഞാൻ രണ്ടുപേരും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ രണ്ടുപേരും മലയാള സിനിമയിൽ നിലനിൽക്കുന്ന ഈ കാലത്ത് ഇതിൻ്റെ ഒരു പാർട്ടാകാൻ കഴിഞ്ഞു എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യം മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു അത്ഭുത പ്രതിഭയാണ്. മമ്മൂക്ക ശരിക്കും വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല, നമുക്ക് ഏറ്റവും അടുത്തുള്ള ഒരു മനുഷ്യൻ, നമ്മളോട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തി, എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ടൊരു ചേട്ടനെ പോലെ ഇടപെടുന്ന ഒരു വ്യക്തി, അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു ശരിക്കും രണ്ട് അത്ഭുതങ്ങളുടെ ഇടയിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. ഈ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഒന്നും പ്രവചിക്കാൻ പറ്റില്ല, എങ്കിലും പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹം കാണും. എന്താണ് പുതിയ പ്രോജക്റ്റ്? തലപ്പാവ് പോലെ, ഒഴിമുറി പോലെ, കുപ്രസിദ്ധ പയ്യൻ പോലെ, അടുത്തൊരു വലിയ കലാസൃഷ്ടി? ഞാൻ ഇതിനിടയിലൊക്കെ ഓരോ ടെലിവിഷൻ പ്രോജക്റ്റുകളും എല്ലാം ചെയ്തു പോകാറുണ്ടല്ലോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബറിൽ, മീൻ സെപ്റ്റംബറിലൊരു പടം തുടങ്ങാൻ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. പക്ഷെ മാറി കോവിഡ്. ഈ വർഷത്തിൻ്റെ ഒരു അവസാനത്തിലേക്ക് എങ്കിലും അത് എന്തായിരിക്കും ഷൂട്ട് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ്. ഞാൻ ഒരു കാര്യം കൂടെ എപ്പോഴും എല്ലാവരോടും ഞാൻ പറയാറുള്ളതാണ്, എല്ലാ ഇൻ്റർവ്യൂവിലും എല്ലാവരും ചോദിക്കുമ്പോഴാണ്,
ഞാൻ ചിലപ്പോൾ ഇപ്പോൾ പറയുന്ന അത് ചിലപ്പോൾ മാറി എന്നിരിക്കാം. അപ്പോൾ അതുകൊണ്ട് ഷൂട്ട് തുടങ്ങുമ്പോഴാണ് ഞാൻ റിവീൽ ചെയ്യുന്നത്, ഏത് സിനിമയാണ് ചെയ്യുന്നതെന്ന് റിവീൽ ചെയ്യുന്നുള്ളൂ. കാരണം വേറെ ഒന്നുമില്ല, എൻ്റെ ഉള്ളിൽ ധാരാളം കഥകളുണ്ട്, എൻ്റെ കയ്യിൽ തന്നെ ധാരാളം സ്ക്രിപ്റ്റുകളും ഉണ്ട്. നമ്മളത് ആലോചിക്കുന്നു, ചെയ്യാം ചെയ്യാതിരിക്കാം, ചിലത് ചെയ്യും ചിലത് ചെയ്യില്ല, അങ്ങനെ പോകുന്നൊരു രീതിയാണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഷൂട്ട് തുടങ്ങുന്നപ്പോൾ ഈ പറഞ്ഞതായൊന്നും ആയിരിക്കണം ഇതിലെ ചിലപ്പോൾ ചെയ്യുന്നത്. കാരണം നമ്മളെ കാരണം അത്രമാത്രം ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഇത് ആണ് ഇമ്മീഡിയറ്റ് പറയേണ്ടത് എന്ന് തോന്നുന്ന കഥകളുണ്ട്. അത് ചിലതിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും, ചിലത് ഇമ്മീഡിയറ്റ് ചെയ്തിരിക്കും. ഏതായാലും കൂടിക്കാഴ്ചയിൽ എത്തി ഇവിടെ ഇത്രയും നേരം സംവദിച്ചു. സിനിമയ്ക്കപ്പുറം ഇപ്പോഴത്തെ സാമൂഹിക പരിതസ്ഥിതിയെക്കുറിച്ചൊക്കെ വളരെയധികം കാര്യങ്ങൾ പ്രതിപാദിച്ചു. നന്ദി, നമസ്കാരം. ഒരുപാട് സന്തോഷമുള്ള ഒരു വേദിയാണ് എപ്പോഴും ഈ മനുഷ്യൻ മനുഷ്യനോട് സംസാരിക്കാൻ കിട്ടുന്ന ഒരിടം എന്ന രീതിയിലാണ് ഞാൻ ഈ മീഡിയത്തെ കാണുന്നത്. അത് നിങ്ങൾക്കും എനിക്കും അനുഭവമാകും. തീർച്ചയായും നിങ്ങളിൽ നിന്നും ഞാൻ പാഠം പഠിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓൾ ദി ബെസ്റ്റ്.